وهذا البلد الأمين. لا إله إلا الله والله أكبر ولله الحمد. بسم الله الرحمن الرحيم. والتين والزيتون وطور سينين وهذا البلد الأمين. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون فما يكذبك بعد بالدين. أليس الله بأحكم الحاكمين. صدق الله العظيم. ഇതുവരെ നാം ശ്രമിച്ചത് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ശ്രവണപുട നമ്മുടെ ഓരോരുത്തരുടെയും ശ്രവണപുടങ്ങളിൽ കരുണാനന്തരമായ ശബ്ദത്തോടുകൂടെ ഖാരി മൗലാന നുഅ്മാൻ പാലൻപൂരി നമുക്കിവിടെ ഓതി കേൾപ്പിച്ചു തന്നു. വളരെ ആകസ്മികമായ ഈ ഖിറാഅത്തിൽ നമ്മളിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഒരു ആശ്ചര്യമുണ്ടായിട്ടുണ്ടാകാം. ഇദ്ദേഹത്തിന്റെ ഓതുന്ന ഇദ്ദേഹത്തിന്റെ ഖിറാഅത്തിന്റെ ആ ശൈലി കേട്ടുകൊണ്ട് ഒരു ആശ്ചര്യമുണ്ടായിട്ടുണ്ടാകാം. ഇതുവരെ നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു രീതിയാണല്ലോ പരിശുദ്ധ ഖുർആൻ ഇദ്ദേഹം ഓതിയത് എന്ന്. ബഹുമാനമുള്ള സഹോദരന്മാരെ, പരിശുദ്ധ ഖുർആൻ അവതരിച്ചതിന് ശേഷം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്നുകൊണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഖുർആൻ പല രീതിയിൽ ഓതാനുള്ള അനുവാദം കൊടുത്തിരുന്നു. പരിശുദ്ധ ഖുർആൻ ഹദീസിൽ വരുന്നു, ഉൻസിലൽ ഖുർആൻ വലാ സബഅതി അഹ്റുഫിൻ, ഏഴ് രീതിയിൽ, വ്യത്യസ്തമായ ഏഴ് രീതിയിൽ പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈ ഏഴ് രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏഴ് ഖിറാഅത്ത് അല്ല, മറിച്ച് ഖുർആന്റെ ഓരോ വാക്കുകളിലും ചില സ്ഥലങ്ങളിൽ ഏകവചനമാണ് എങ്കിൽ പരിശുദ്ധ ഖുർആനിൽ അർത്ഥം വ്യത്യാസമാകാത്ത രീതിയിൽ മറ്റു സ്ഥലങ്ങൾ മറ്റു ഖിറാഅത്തിൽ അതേ സ്ഥലത്ത് ബഹുവചനമായിട്ട് ഓതുന്ന ശൈലി, അതുപോലെ തന്നെ ഒരു സ്ഥലത്ത് പുല്ലിംഗമാണ് എങ്കിൽ അർത്ഥം വ്യത്യാസമാകാത്ത രീതിയിൽ അതേ സ്ഥലത്ത് സ്ത്രീലിംഗം ഉപയോഗിച്ച് ഓതുന്ന ശൈലി, ഇതുപോലെ തന്നെ വ്യത്യസ്തമായ ഓരോരോ ശൈലികൾ. ഖുർആനിൽ ഒരു സ്ഥലത്ത് ഒരു പദമാണ് എങ്കിൽ ആ സ്ഥലത്ത് തന്നെ അർത്ഥം വ്യത്യാസമാകാത്ത രീതിയിൽ മറ്റൊരു പദം അവിടെ കൊണ്ടുവന്ന് ഓതുന്ന രീതി, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ രീതിയിൽ ഏകദേശം 10 ഖിറാഅത്തുകൾ മുതവാതിറായിട്ട് 10 ഖിറാഅത്തുകൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്. 10 ഖിറാഅത്തുകളിൽ ഏത് ഖിറാഅത്ത് അനുസരിച്ച് ഒരു മനുഷ്യൻ നമസ്കാരത്തിൽ ഓതുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ നമസ്കാരം ശരിയാകും എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിതരുടെ പക്ഷം. അതിൽ പൊതുവെ സാധാരണഗതിയിൽ നമ്മൾ ഓതുന്ന ഖിറാഅത്ത് ബഹുമാനപ്പെട്ട ആസിം റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ശിഷ്യനായ ഹഫ്സ് റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഖിറാഅത്താണ് പൊതുവെ നമ്മൾ ഓതുന്നത്. ഈ ഖിറാഅത്ത് കൂഫയിൽ അന്നത്തെ കാലത്ത് വളരെ പ്രസിദ്ധമായിരുന്ന ഖിറാഅത്ത് ആയിരുന്നു. ഇതുപോലെ തന്നെ മക്കയിൽ വളരെ പ്രസിദ്ധമായ ഒരു ഖിറാഅത്ത് താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ അബൂ അബ്ദുല്ലാഹി ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി തആലയുടെ ഖിറാഅത്ത് വളരെ പ്രസിദ്ധമായ ഖിറാഅത്ത് ആയിരുന്നു.
എന്നാൽ മറ്റൊരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട ഇബ്നു അമീറിന്റെ ഖിറാഅത്ത് മദീനയിൽ വളരെ പ്രസിദ്ധമായിരുന്നു. ഇതുപോലെ ഹംസ റളിയല്ലാഹു റഹ്മത്തുള്ളാഹി തആല അലൈഹിയുടെ ഖിറാഅത്ത് ബസറയിലും അതുപോലെ തന്നെ ഇമാം കസായിയുടെ ഖിറാഅത്ത് കൂഫയുടെ മറ്റു ചില പ്രദേശങ്ങളിലും എല്ലാം പ്രസിദ്ധമായിട്ടുണ്ട്. ഈ ഏത് ഖിറാഅത്ത് അനുസരിച്ച് വേണമെങ്കിലും ഖുർആൻ ഓതാവുന്നതാണ്. നമ്മുടെ മുന്നിലുള്ള ഖുർആനിന്റെ ലിപി അഥവാ അതിന് റസ്മുൽ ഉസ്മാനി എന്ന് പറയും. ആരംഭ കാലഘട്ടത്തിൽ അറബികളിൽ ആ ലിപിയിൽ പുള്ളികളോ അല്ലെങ്കിൽ ഹറക്കത്തുകളോ സക്കനാത്തുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളികളില്ലാത്തതുകൊണ്ട്, പുള്ളികൾ വെക്കാത്തതുകൊണ്ട് സാധാരണ ജനങ്ങൾക്ക്, അറബി അറിയാത്ത ജനങ്ങൾക്ക് അത് ഓതാൻ ബുദ്ധിമുട്ട് വരികയും ശേഷം ചിലർ ഓതുന്ന ഖിറാഅത്ത് കേൾക്കുമ്പോൾ മറ്റു ചിലർ അത് പറയും ഇത് തെറ്റാണ്, ഇത് കേൾക്കുമ്പോൾ മറ്റു ചിലർ ഇത് തെറ്റാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ തർക്കങ്ങൾ ഉണ്ടായ സമയത്താണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഒരു പ്രത്യേക ലിപിയിൽ ഖുർആൻ ക്രോഡീകരിക്കുകയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ച അതേ ഖുർആനിനെ ഈ 10 വ്യത്യസ്തമായ രീതിയിൽ ഓതാവുന്ന ശൈലിയിൽ അതിനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ഇതിനെ ക്രോഡീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ ഇടയിലുള്ള ഖുർആനിന്റെ പാരായണത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ പൂർണ്ണമായിട്ട് മാറ്റി. ഈ ഒരു കാരണത്തിലാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ നാം എല്ലാവരും ജാമിഉൽ ഖുർആൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആനെ ഒരു സ്ഥലത്ത് ക്രോഡീകരിച്ച വ്യക്തി എന്നർത്ഥമല്ല. കാരണം യമാമ യുദ്ധത്തിൽ 70 സഹാബാക്കൾ, ഹാഫിളീങ്ങളായ സഹാബാക്കൾ ഷഹീദായ സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഖലീഫ സാനി ഉമർ റളിയല്ലാഹു തആല അൻഹു വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനോട് ഒരു അഭിപ്രായം പറഞ്ഞു. യുദ്ധത്തിൽ ഇത്രയും ഹാഫിദീങ്ങൾ ഷഹീദാക്കപ്പെട്ടു, ഹാഫിദീങ്ങൾ ഷഹീദായ ഈ വേളയിൽ പരിശുദ്ധ ഖുർആനെ നമുക്കെല്ലാവർക്കും ഒന്ന് ക്രോഡീകരിച്ച് ഒരു ഗ്രന്ഥ രൂപത്തിൽ നമുക്കാക്കണം എന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. ബഹുമാനമുള്ള സഹോദരന്മാരെ, അന്ന് ഗ്രന്ഥ രൂപത്തിലാക്കിയില്ലായിരുന്നുവെങ്കിലും പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് പോലും ഈ ഉമ്മത്തിൽ നഷ്ടമാകില്ലായിരുന്നു. അത് മറ്റൊരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല മറ്റുള്ള ഇലാഹി ദൈവിക ഗ്രന്ഥങ്ങളിൽ നിന്നും മാറ്റിക്കൊണ്ട് വ്യതിചലിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനൽ ഖുർആൻ, നാമാണ് പരിശുദ്ധ ഖുർആൻ, നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, ഈ പരിശുദ്ധ ഖുർആനിനെ ഇറക്കിയത് നാമാണ്, തീർച്ചയായിട്ടും ഇതിനെ നാം തന്നെ സൂക്ഷിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഓരോ മുഅ്മിനിന്റെ ഹൃദയങ്ങളിലും ഈ പരിശുദ്ധ ഖുർആനിന്റെ ആയാത്തുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിലും. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ ആ വേളയിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി കൂടുതലായിട്ട് ഓതിക്കൊണ്ടിരുന്ന സമയത്ത് പരിശുദ്ധ ഖുർആൻ ആയത്ത് വന്നു, ലാ തുഹരിക് ബിഹി ലിസാനക ലിതഅജല ബി ഇന്ന അലൈന ജംഅഹു വഖുർആന, നബിയെ താങ്കൾ ധൃതി കാണിക്കേണ്ട ഈ ഖുർആൻ കൊണ്ട് തങ്ങളുടെ ചുണ്ടുകൾ അനക്കി, ഈ ഖുർആൻ മനഃപ്പാഠമാക്കാൻ വേണ്ടി ധൃതി കാണിക്കേണ്ട ആവശ്യമില്ല, ഈ ഖുർആൻ ക്രോഡീകരിക്കുകയും ഇതിനെ സൂക്ഷിക്കേണ്ട ചുമതല നാം ഏറ്റെടുത്തിരിക്കുകയാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിച്ചതാണ്. ബഹുമാനമുള്ള സഹോദരന്മാരെ, ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു സെയ്ദ് ബിൻ സാബിത്തിനെ നിയോഗിക്കുകയും സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അവിടെ ഉണ്ടായിരുന്ന ഖുർആൻ എഴുതപ്പെട്ട ലിപികളെല്ലാം കൊണ്ടുവരാനും കൽപ്പിക്കുകയും സഹാബാക്കൾ എല്ലാവരും കൊണ്ടുവരികയും അതിനെ ഒരു ഗ്രന്ഥ രൂപത്തിൽ ക്രോഡീകരിക്കുകയും ചെയ്യുകയുണ്ടായി. ശേഷം രണ്ടാമത് വീണ്ടും ജനങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസം വന്നത് കാരണമായിട്ട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു വീണ്ടും അതിനെ ക്രോഡീകരിച്ചു. ആ ക്രോഡീകരിച്ചതിൽ തന്നെ 10 രീതിയിൽ ഖുർആനെ ഓതാവുന്ന ശൈലിയിലാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ ക്രോഡീകരിച്ചത്. ആ പറയപ്പെട്ട 10 ശൈലികളിൽപ്പെട്ട ശൈലികളാണ് നാം ഓരോന്നും വത്തീനി വ സൈതൂനി ഓതിയ സമയത്തും എല്ലാം നമ്മൾ ഇമാല ചെയ്തുകൊണ്ടും ആ എന്നുച്ചരിക്കേണ്ടടത്ത് എ എന്നുച്ചരിച്ചുകൊണ്ടും ഒരു പദത്തിന്റെ സ്ഥലത്ത് അദ്ദല എന്ന് പറയുന്നിടത്ത് അദല എന്നും ഒരു പദത്തിന്റെ സ്ഥലത്ത് മറ്റൊരു പദം പ്രയോഗിച്ചുകൊണ്ടും നമ്മുടെ ഖാരി റഹ്മാൻ സാഹിബ് ഓതി കേൾപ്പിച്ചത് ആ ഒരു ശൈലിയാണ്. ഇത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അമൽ ചെയ്യാൻ തൗഫീക് നൽകുമാറാകട്ടെ. ഇസ് മുഖദ്ദസ് മജ്ലിസ് മേം കലിമാത്തെ കലാം പാക് സേ മുസയ്യൻ ഫർമാനെ കേളിയെ ഹളറത് മൗലാന ഖാരി അൽ ഹാഫിള് സിദ്ദീഖ് അൽ ബാഖരി മദ്രാസി കോ ദഅവത് ദേതെ ഓർ തശ്രീഫ് ലായി. أعوذ بالله من الشيطان الرجيم.
بسم الله الرحمن الرحيم. ويل الذي جمع مالا وعددا نار الله الموقدة التي تطلع على الأفئدة 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 إنها عليهم موصدة في عمد ممددة إنها عليهم مؤصدة في عمد ممددة في عمد ممددة صدق الله അടുത്തത് ഈ സദസ്സിൽ ഖിറാഅത്ത് ഓതുന്നത് ബഹുമാനപ്പെട്ട ഖാരി മുഹമ്മദ് സാദിഖ് എന്തുകൊണ്ടും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ കേരളക്കരക്കാരനായ സാദിഖ്
പ്രിയമുള്ളവർ, കഴിഞ്ഞ ഈ മജ്ലിസ് കോമ്പറ്റീഷനിൽ പങ്കെടുത്ത് ഫസ്റ്റ് സമ്മാനം കരസ്ഥമാക്കിയ ആളാണ്. മാത്രവുമല്ല, ദർശന ടിവിയിൽ പരമ്പരയായി നിലനിന്നിരുന്ന ഖുർആൻ ഖിറാഅത്തിന്റെ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അതിൽ ഒന്നാം സമ്മാനം നേടി കലാതിലകമാകുകയും ചെയ്ത സാദിഖിന് സമ്മാനം നൽകിയത് പരിശുദ്ധമായ ഹജ്ജ് കർമ്മമായിരുന്നു. അത്തരത്തിൽ ഈ വർഷം ഹജ്ജ് കർമ്മം ചെയ്ത് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തിയിട്ടുള്ള കാലിക്കറ്റുകാരനായ അൽഹാഫിദ് സാദിഖിന്റെ ഖിറാഅത്താണ്. ബഹുമാനപ്പെട്ട ഹാഫിദ് സാദിഖിനെ വളരെ ഹൃദ്യംഗപരമായി ഈ സദസ്സിലേക്ക് ക്ഷണിക്കും. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا لا أقسم بهذا البلد وأنت حل بهذا البلد لا
ألم نجعل له عينين ولسانا وشفتين مَا الْقَارِعَةُ
അല്ലാഹു മുഹമ്മദ് സാദിഖിന് എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ. ഇനിയും കേരളക്കരയിൽ ഇത്തരത്തിലുള്ള കാരിയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വാർത്തെടുക്കുമാറാകട്ടെ. അടുത്തത് ഈ മജ്ലിസിൽ ആസാം സ്വദേശിയായ കാരി അബ്ദുർ റാഫിമിന്റെ ഖിറാഅത്താണ്. വളരെ സുന്ദരമായ നിലയിൽ, സുന്ദരമായ ശബ്ദത്തിൽ ഖിറാഅത്ത് അവതരിപ്പിക്കുന്ന ചെറുപ്രായക്കാരനാണ് ഹമീസ് മുബാറക്. മജ്ലിസ് കോ റോന മൗലാന ഖാരി അബ്ദുർ റാഫി ആസാം കോ ദഅവത് ദേതേ ഔർ തശ്രീഫ് ലായി. بسم الله الرحمن الرحيم. أقم الصلاة لدلوك الشمس إلى غسق الليل وقرآن الفجر إن قرآن الفجر كان مشهودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا ومن الليل فتهجد به نافلة لك عسى أن يبعثك ربك مقاما محمودا Thank you.
وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي واجعلني من لدنك سلطانا نصيرا وقل جاء الحق وزهق الباطل وقل جاء الحق وزهق الباطل إن الباطل كان زهوقا ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا ورحمة للمؤمنين ولا يزيد الظالمين إلا خسارا بسم الله
يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركب يصلونها يوم الدين يصلونها يوم الدين وما هم عنها بغائبين والأمر يومئذ لله.
بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق صدق الله العظيم. جزاكم الله خير الجزاء. الله سبحانه وتعالى ഈ ആസാമുകാരനായ അബ്ദുർ റാഫിഇന്റെ വിശുദ്ധമായ ഖുർആനിന്റെ വരികൾക്ക് പകരം അള്ളാഹു ആഖിറത്തിൽ സുന്ദരമായ പ്രതിഫലങ്ങൾ നസീബാക്കുമാറാകട്ടെ. ഈ മജ്‌ലിസിൽ അടുത്ത് ഖിറാഅത്ത് ഓതുന്നത് ജാർഖണ്ഡുകാരനായ ഹാഫിദ് അസദാണ്. ഇസ് മുഖദ്ദസ് മജ്‌ലിസ് മേ കലിമാത്തെ കലാം പാക് സേ മുസയ്യൻ ഫർമാനെ കെ ലിയെ ഹളറത് മൗലാന ഖാരി اسد جھارکھنڈ کو دعوت دیتے اور تشریف لائیے. بسم الله الرحمن الرحيم. وإذ قال إبراهيم رب اجعل
Ah.
ബഹുമാനപ്പെട്ട ഹാഫിള് മജീദ് സാഹിബ് മൈസൂർ അവരുടെ ഒരു 5 മിനിറ്റ് സമയം ഇൻഷാല്ലാ ചെറിയൊരു ഖിറാഅത്തും അതിനുശേഷം അബ്ദുസ്സലാം മൗലവി അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനാകുന്ന മുഹമ്മദ് ഫൈസാനിന്റെ ഖുർആനിന്റെ ശബ്ദവുമായി നമുക്ക് ഈ സദസ് പിരിയാം. ദുആ ചെയ്തുകൊണ്ട് പിരിയാം. അള്ളാഹു ഇവിടെ സംഗമിച്ച ഇവിടെ സാന്നിധ്യം നൽകിയ ഓരോരുത്തർക്കും അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇസ് മുബാറക് മജ്ലിസ് കോ റോനക് മൗലാന ഹാഫിദ് അബ്ദുൽ മജീദ് കോ ദഅവത് ദേതേ ഔർ തശ്രീഫ് ലായി. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. كلا والقمر والليل إذ أدبر والصبح إذا أسفر إنها لإحدى الكبر نذيرا للبشر لمن شاء منكم أن يتقدم أو يتأخر كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة بل يريد كل امرئ منهم أن يؤتى صحفا منشرة كلا بل لا يخافون الآخرة كلا إنه تذكرة فمن شاء وما يذكرون إلا أن يشاء الله هو أهل التقوى وأهل المغفرة صدق الله العظيم. ബഹുമാനികളെ, പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്ത മത്സരാർത്ഥികളിൽ നിന്നും വിജയികളുടെ ലിസ്റ്റുകൾ ഇൻഷാഅള്ളാ ബഹുമാനപ്പെട്ട ഉസ്താദവരുടെ ദുആയ്ക്ക് ശേഷം ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അവസാനമായി വിശുദ്ധമായ ഖുർആന്റെ ഈ തളികയ്ക്ക് ചുറ്റും ഒരുമിച്ച് കൂടിയവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി മജ്ലിസ് തഹ്ഫീദുൽ ഖുർആനിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിയും നല്ല കാരികവുമായ മുഹമ്മദ് ഫൈസാനിനെ ആദരപൂർവ്വം وتلك الأمثال نضربها
السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له جزاكم الله ഇവിടെ പങ്കെടുത്ത് ഖിറാഅത്ത് നടത്തിയ മൗലാന ഖാരി ലിയാഉദ്ദീൻ റഹ്മാൻ മൗലാന ഖാരി അനീസ് ഇബ്നു ബുർഹാനുദ്ദീൻ മൗലാന ഖാരി അൽ മുഖരി മുഹമ്മദ് നുഅമാൻ ഖാരി അബ്ദുർ റാഫി ആസാം ഖാരി മുഹമ്മദ് സദീഖ് അൽ വാഖവി ഖാരി മുഹമ്മദ് സാദിഖ് കാലിക്കറ്റ് ഖാരി അസദുർ റഹ്മാൻ ഖാരി അബ്ദുർ ആസാം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അവസാനമായി ദുആഇന്റെ സദസ്സാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിലെയും മസ്ജിദുൽ നബവിയിലെയും ഇമാമിയങ്ങളുടെ ഖിറാഅത്ത് നമുക്ക് സമ്മാനിച്ച ഖാരി ഉനൈസിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് അറിയിച്ചത് കൊണ്ടും ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ ഏർപ്പെടുത്തിയത് കൊണ്ടും മജ്ലിസ് തഹ്ഫീദുൽ ഖുർആനിന്റെ പ്രിൻസിപ്പാൾ അബ്ദുസ്സലാം മൗലവി ഇൻഷാല്ലാ ദുആ ചെയ്യും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ദുആയും പൂർത്തിയാകും അതിനുശേഷം ഇൻഷാല്ലാ പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ വിജയികളുടെ ലിസ്റ്റുകൾ പ്രഖ്യാപിക്കും ഇൻഷാല്ലാ അതിനോടൊപ്പം ഈ സദസ് മൂന്ന് സ്വലാത്തോടു കൂടി പിരിയും حمدا دائما يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك آمين سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا وسائقنا وقاعدنا إلى رضوانك وإلى جناتك جنات النعيم اللهم اجعلنا من السعداء المقبولين ولا تجعلنا من الأشقياء المطرودين رحمانا يا الملك الجبار يا راجاد راجنا يا الله ഞങ്ങളെ ദുആനെ സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ ഈ മഹത്തായ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ് പഠിച്ചവനെ നീ പൊരുത്തപ്പെടുന്ന സ്വാലിഹായ സൽക്കർമ്മമായി ഞങ്ങളെ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങളെല്ലാവരെയും എല്ലാവിധ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാഫാക്കണേ അല്ലാഹ് പഠിച്ചവനെ ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ പഠിച്ചവനെ മർഹമത്ത് നൽകണേ അല്ലാഹ് പഠിച്ചവനെ പല പല ഉദ്ദേശങ്ങളും വെച്ചുകൊണ്ട് ഈ മഹത്തായ സദസ്സിൽ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് റഹ്മാനെ പഠിച്ചവനെ പ്രത്യേകമായി വിദേശ രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഈ പരിപാടികൾ വീക്ഷിച്ചുകൊണ്ട് ദുആ വസിയത്ത് ചെയ്തവരുണ്ട് അല്ലാഹ് വിശുദ്ധ കലാം ഒരുപാട് പാരായണം ചെയ്ത സദസ്സാണ് അല്ലാഹ് നല്ല നല്ല ഖിറാഅത്തുകൾ പഠിച്ചവനെ തജ്വീദിന്റെ വിശുദ്ധ ഖുർആനിന്റെ നിയമങ്ങളനുസരിച്ച് വേണ്ട പോലെ പാരായണങ്ങൾ നടന്ന സദസ്സാണ് റഹ്മാന് പഠിച്ചവനെ ഈ സദസ്സിന്റെ വറക്കത്തുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ ഹഖ് വറക്കത്തുകൊണ്ട് പഠിച്ചവനെ ഞങ്ങളുടെ എല്ലാ സദുദ്ദേശങ്ങളും പഠിച്ചവനെ ദുആ വസിയത്ത് ചെയ്തവരുടെ ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവർ പ്രത്യേകിച്ച് മജ്ലിസിലൊരുമിച്ചു കൂടിയവർ സഹോദരിമാർ സഹോദരന്മാർ പഠിച്ചവനെ എല്ലാവരുടെയും എല്ലാവിധ ഹാജാത്തുകളും നീ വീട്ടണേ അല്ലാഹ് എല്ലാവിധ സദുദ്ദേശങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ് എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാഹ് എല്ലാവിധ ബുദ്ധിമുട്ടുകളും നീ നീക്കണേ അല്ലാഹ് പഠിച്ചവനെ
ജയിലിൽ കഴിയുന്നവൻ റഹ്മാനെ, പഠിച്ചവനെ മോചനം നൽകണേ അല്ലാ, പഠിച്ചവനെ മോചനം നൽകണേ അല്ലാ. ഏത് നിലക്കുള്ള വിഷയങ്ങളാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും രമ്യമായി നീ പരിഹരിക്കണേ അല്ലാ, പഠിച്ചവനെ എത്രയും പെട്ടെന്ന് പരിഹാരം നൽകണേ അല്ലാ, പഠിച്ചവനെ പരിഹാരം നൽകണേ അല്ലാ, പഠിച്ചവനെ വിശുദ്ധ ഖുർആനിന്റെ സദസ്സാണ് അല്ലാ. ദുആക്കിനി ഇജാബത്ത് നൽകണേ അല്ലാ. ഉദുഉനി അസ്തജിബു ലക്കും എന്നാണല്ലോ റബ്ബേ നിന്റെ ദുആനിന്റെ വിശുദ്ധ ഖുർആനിൽ നീ പറഞ്ഞിരിക്കുന്നത്. പടച്ചവനെ നീ ഇജാബത്ത് നൽകണേ അല്ലാ, പടച്ചവനെ എല്ലാവിധ കടങ്ങളും നീ വീട്ടണേ അല്ലാ, എല്ലാവിധ വിഷമങ്ങളും നീ അകറ്റണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. പടച്ചവനെ ഈ നാട്ടിന് നാട്ടിലും പടച്ചവനെ നീ ഐക്യം നൽകണേ സമാസമാനെ, പടച്ചവനെ സമാധാനം നൽകണേ അല്ലാ, ശാന്തി നൽകണേ അല്ലാ, പടച്ചവനെ മുസ്ലിം ഉമ്മത്തിൽ നീ ഐക്യം നൽകണേ അല്ലാ, പടച്ചവനെ പല രാജ്യങ്ങളിലും പല പലയിടത്തും നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ പീഡിപ്പിക്കപ്പെടുകയാണ് അല്ലാ, പടച്ചവനെ അവരെ നീ സലാമത്തിലാക്കണേ അല്ലാ, അവർക്ക് സലാമത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ, നിങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. പല ഉദ്ദേശങ്ങളും ചോദിക്കാൻ നിങ്ങളുടെ മനസ്സിലുണ്ട് റഹ്മാനെ, എല്ലാം അറിയുന്നവനായ ആലിമുൽ ഗൈബായ അല്ലാ, പടച്ചവനെ നീ അറിയുന്നവനാണ്, പടച്ചവനെ എല്ലാറ്റിനും പരിഹാരം നൽകണേ റഹ്മാനെ, എല്ലാത്തിനെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ, എല്ലാറ്റിനും നീ വേണ്ട പോലെ ഇജാബത്ത് നൽകണേ അല്ലാ, പടച്ചവനെ നിങ്ങളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഖായിബായി തട്ടിക്കളയല്ല അല്ലാ, റബ്ബനാ ആതിനാ ഫിൽ ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന وقنا عذاب النار. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا ولوالدينا ولجميع المؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بسم الله الرحمن الرحيم. تبت يدا أبي لهب وتب ما أغنى عنه ماله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب في جيدها حبل من مسد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.